നമസ്കാരം തൊടുപുഴ ബി ജെ പി മുനിസിപ്പൽ കൗൺസിലറെ വീട്ടിൽ കയറി തീ കൊളുത്തിക്കൊല്ലാൻ ഇടുക്കി ബി ജെ പി ജില്ലാ സെക്രട്ടറി ശ്രമിച്ച സംഭവം വിവാദമാകുന്നു സംഭവം ഇടുക്കി ബി ജെ പിയിൽ പുകയുകയാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് തൊടുപുഴ ആറാം വാർഡ് ബി ജെ കൗൺസിലറായ ഗോപാലകൃഷ്ണൻ ഇടുക്കി ബി ജെ പി സെക്രട്ടറിയായ ബി വിജയകുമാറിനെതിരെയാണ് കൗൺസിലർ ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഏഴ് കൗൺസിലർമാരാണ് ഉള്ളത് ഈ ും ഒറ്റക്കെട്ടായി പരാതി കൊടുത്ത കൗൺസിലർക്ക് പിന്നിൽ ഉറച്ച നിൽക്കുകയാണ് കൗൺസിലർക്ക് നീതി ലഭ്യമാക്കാൻ ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നീക്കം വന്നില്ല എന്ന് കൗൺസിലർമാർ കരുതുകയും ചെയ്യുന്നുണ്ട് നീതി ലഭ്യമായില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുവാനും കൗൺസിലർമാർക്കിടയിൽ ആലോചനകൾ നടക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമാണ് പാർട്ടിയിലെ നീക്കങ്ങൾ നടക്കുന്നത് എന്തായാലും സംഭവം ഒച്ചപ്പാടായതോടെ പ്രശ്നപരിഹാരത്തിന് പാർട്ടി തലത്തിൽ ഊർജിതമായി തന്നെ റെ തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച ബി ജെ പി ജില്ലാ സെക്രട്ടറിക്ക് എതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഇടുക്കി ബി പ്രസിഡന്റ് കെ എസ് അജിയോട് മറനാടൻ തിരക്കിയിരുന്നു എങ്കിലും വെർച്വൽ റാലിയുടെ മീറ്റിംഗിലായതുകൊണ്ട് തന്നെ തൽക്കാലം പ്രതികരണത്തിന് കഴിയില്ല എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നാൽ ഡീസൽ വെച്ച് കത്തിക്കാൻ നടന്ന ശ്രമം യാഥാർത്ഥ്യമാണ് എന്ന് ബി ജില്ലാ സെക്രട്ടറി മറുനാടനോട് സംബന്ധിച്ചു ഡീസലുമായി വന്നത് കൗൺസിലറെ കത്തിക്കാനല്ല സ്വയം ആത്മഹത്യ നടത്താനാണ് ചെന്നത് എന്നാണ് ആരോപണ വിധേയനായ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെയും മറുനാടനോടുള്ള പ്രതികരണം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പാർട്ടിയിൽ കൊഴുക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെ ഇടുക്കി ബി രൂപപ്പെടുകയാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ പരാതി പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ കൈമാറാൻ പോകുന്നു എന്നാണ് പരാതി നൽകിയ കൗൺസിലർ മറനാടനോട് വ്യക്തമാക്കിയത് ഗുരുതരമായ ആരോപണങ്ങളാണ് കൌൺസിലർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ബി ജില്ലാ സെക്രട്ടറി ബി വിജയകുമാറും സുഹൃത്തായ അഖിൽ ബി നായരും രാത്രി വീട്ടിലെത്തുകയായിരുന്നു ഗേറ്റിലെത്തി തന്നെ വിളിച്ചു വരുത്തുകയും താൻ ഇറങ്ങി വീടിന് മുന്നിലെ ഗേറ്റിലെത്തിയപ്പോൾ തന്റെ മടിക്കുത്തിന് ബി ജില്ലാ സെക്രട്ടറി കയർ പിടിക്കുകയായിരുന്നു കയ്യിലെ കുപ്പിയിലെ ഡീസൽ തന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നിട്ട് അഖിൽ ബി നായറുടെ തീയിട എന്ന് വിളിച്ചു പറയുകയായിരുന്നു അഖിൽ ലൈറ്റർ ഉപയോഗിച്ച തീ പിടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ മരണഭയത്തോടെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു തന്നെ കൊല്ലാൻ കിട്ടാത്ത ദേഷ്യത്തിന് ഗേറ്റിന് മുൻപിൽ വെച്ച തെറിവിളി തുടരുകയായിരുന്നു എവിടെ കയറി ഒളിച്ചാലും ഞങ്ങൾ തീർക്കുമെടാ എന്ന് തുടങ്ങുന്ന അസഭ്യവർഷം ഗേറ്റിന് മുൻപിൽ നിന്ന് വിളിച്ചു പറയുകയായിരുന്നു ഒച്ചുപാടും ബഹളവും കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ അവർ സ്കൂട്ടറിൽ കയറി ഓടിച്ചു പോവുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇന്ന് രാവിലെ ഇവർ തന്റെ പച്ചക്കറിക്കടയിൽ വന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു കടയിൽ വന്ന ആളുകളുടെയും പൊതുജനങ്ങളുടെയും മുൻപിൽ നിന്നാണ് ഈ ഭീഷണി മുഴക്കിയത് അകമ്പടിയായി അറപ്പും വെറുപ്പുമുള്ള ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങളും കാണിച്ചിരുന്നു ഇതിൽ തന്നെ തനിക്ക് കടുത്ത മാനഹാനിയും മനോവിഷമവും മനോവിഷമുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇതേ ദിവസം രാത്രി തന്നെ കൊല്ലാനായി വീട്ടിലെത്തിയത് എന്ന പരാതിയിൽ പറയുന്നു വിജയകുമാറിന്റെ പിതാവും സഹോദരനും തന്റെ അയലക്കാരാണ് ഇവരുടെ വീട്ടിലെ അഴുക്കുവെള്ളം റോഡിലേക്കാണ് ഒഴുക്കി ഇതിൽ നാട്ടുകാരുടെ പരാതി തന്റെ കൂടി ഒപ്പു സഹിതം താൻ മുൻസിപ്പാലിറ്റിയിൽ നൽകിയിരുന്നു സംഭവം മുനിസിപ്പാലിറ്റിക്ക് ബോധ്യപ്പെട്ടതുമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും പാർട്ടി പ്രവർത്തകരും വധിക്കാൻ ശ്രമിച്ചതിനാൽ പരാതിയുമായി താൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയെങ്കിലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിജെപി ജില്ലാ സെക്രട്ടറി വിജയകുമാറും സഹോദരനും ഓഫീസിലുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തനിക്ക് നേരെ തെരുവിളി നടത്തുകയാണ് ചെയ്തത് താൻ പട്ടികജാതിക്കാരനാണ് തനിക്കെതിരെ പരാതി പറഞ്ഞാൽ നിന്നെ ജാതി അധിക്ഷേപം നടത്തിയതിന് കേസിൽ പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും അതും നടന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്